ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്തുൽ ഔവാബീൻ ഹീന ഫർമദുൽ ഫിസ്വാൽ സ്വലാത്തുൽ ഔവാബീൻ നിസ്കരിക്കണേ എന്ന് പറയുമ്പോ ആ നിസ്കാരം പഠിച്ചെടുക്കുന്നത്, അത് ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത്. أوصاني خليلي صلى الله عليه وسلم بثلاث عند حبيب صلى الله عليه وسلم مون كارين سينا من النور برنو عار برنو أبو بكر أبو هريرة رضي الله عنه أوصاني خليلي صلى الله عليه وسلم عند وتكوت غارن أباكي أرتمدان خليل بوسم فرنس عند اتهم دتال إن شاء الله أوصاني خليلي صلى الله عليه وسلم بثلاث എന്ന നിബിദങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനെന്ന് പറഞ്ഞ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞത് അന്നൂജിറ ഖബ്ല അൻ അനാം ഉറങ്ങുന്നതിന്റെ മുമ്പ് സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വിത്ര് നിസ്കരിക്കണമെന്ന് എന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ ഒരു ഹദീസ് പഠിക്കുക എന്ന് വിചാരിക്കാം. അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. നമ്മൾ വിത്ര് നിസ്കരിക്കുന്നവരാവുക. ഹനഫി മദ്ഹബിൽ അത് വാജിബാണെന്നാണ്, വാജിബാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഒരു വിത്ര് നിസ്കരിക്കാതെ വിട്ടുപോകില്ല. നമ്മളിൽ വിത്രസ്കരി റമദാനൊക്കെ ആവുമ്പോൾ പറഞ്ഞൊരു വിത്രൊക്കെ സ്കരിച്ചോളും കുട്ടികളെ, അപ്പൊ വിത്രൊക്കെ ഉണ്ട്. റമദാൻ കഴിഞ്ഞാൽ കൂട്ടിയൊക്കെയും ചെയ്യും. ഉറങ്ങുന്നതിന്റെ മുമ്പാണ് എന്നോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്. അമറിയല്ലാഹുന്നു ചെയ്യുമായിരുന്നു. ഉറങ്ങുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാതെ ഉറക്കത്തിൽ എഴുന്നേറ്റ് സുബ്ഹിന്റെ മുമ്പ് വിത്ര് നിസ്കരിക്കുന്ന മഹാനാണ് അമറുൽ ഫാറൂഖ് റളിയല്ലാഹുന്നു. അമർ തങ്ങളോട് നിബിദങ്ങൾ പറഞ്ഞു എന്നറിയുന്നു, അങ്ങനെ ചെയ്താൽ മതി. അമർ തങ്ങൾ അത്രക്ക് കരുത്തുള്ള ആളാണ്, എഴുന്നേൽക്കുന്നു പറഞ്ഞാൽ എഴുന്നേറ്റിരിക്കും. രാത്രിയിലെ നിങ്ങൾ രാത്രി നിസ്കരിക്കുമ്പോൾ രാത്രിയിലെ അവസാനത്തെ നിസ്കാരം വിത്രാക്കണമേ. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു ഹദീസാണത്. നമ്മൾ പറഞ്ഞു നോക്കി, ഇജാലു ഇജാലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്രാ. ഒരു ഹദീസ് പഠിച്ചില്ലേ, രാത്രിയിലെ നിങ്ങളുടെ അവസാനത്തെ നിസ്കാരം വിത്ര് നിസ്കാരമാവണേ. രണ്ടു നിരക്കാവാം, ഉറങ്ങുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചിട്ട് ഉറങ്ങ, എന്നിട്ട് സുബഹിക്ക് എഴുന്നേൽക്കുന്നു. ഒന്നുകിൽ അങ്ങനെ, അല്ല സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന ആളാണ്, തഹജ്ജുദുള്ള ആളാണ്, എന്നാൽ പിന്നെ എഴുന്നേൽക്കുമ്പോ തഹജ്ജുദൊക്കെ കഴിഞ്ഞ അവസാനം വിത്ര് നിസ്കരിക്കുക. അമർ തങ്ങളോട് പറഞ്ഞു, അമറേ നിങ്ങൾ രാത്രിയുടെ അവസാനം നിസ്കരിച്ചോളൂ. അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, അബൂ ഹുറൈറ നിങ്ങൾ ഉറങ്ങുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചോളൂ. എന്റെ വ്യത്യാസം എന്നറിയോ, അമർ തങ്ങൾ പറഞ്ഞ പറഞ്ഞതാണ്, എഴുന്നേൽക്കുന്ന ഉറപ്പാണ്, അതിൽ പിന്നെ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അബൂ ഹുറൈറ അല്ലാഹുവിന്റെ പാപമാണ്, ഇത് പറ്റിയില്ലെങ്കിലോ, ഉറങ്ങിപ്പോയാലോ, സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിലോ. ഇതിന്റെ കൽബുദം എന്താണെന്നറിയോ, അലാറം വെക്കാതെ ഇവരൊക്കെ ഉറങ്ങണത്, അതും കൂടെ മനസ്സിലാക്കണം. നാട്ടുകാർ മുഴുവൻ എണീക്കും, ഒരത്തെ അലാറം കേട്ടിട്ട് ആ പെരക്കാരന് അവിടെ കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ അലാറത്തിന്റെ അവസ്ഥ, അത് നാലും അഞ്ചെണ്ണൊക്കെ റിപ്പീറ്റ് സ്നൂസ് എന്തൊക്കെയാ വെക്കല്, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റണില്ല. അവിടെ ആ വിഷയം വന്നത് തത്വീക്ക് ചെയ്തുവോ. ഇങ്ങനൊരു ഹദീസ് പഠിക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാവുകയാണത്. പിന്നെ ജീവിതത്തിന്റെ ഭാഗമാണ്, പിന്നെ വിടൂല. പിന്നെ എങ്ങനെ ഹദീസ് നടക്കുക, നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ, അതാണ് വിഷയം. എൽമ ഒരുപാടുണ്ട് തർക്കിക്കാൻ, എത്ര എത്ര എൽമ അവർക്ക് തർക്കിക്കാൻ. ഹദീസും ഖുർആനൊക്കെ പറഞ്ഞിട്ട് ശിർക്കും ഗുഫറും പറയാൻ ജീവിതത്തിൽ വല്ലതും പകർത്തുന്നുണ്ടോ, ഒന്നുമില്ല. അങ്ങനെ തർക്കിച്ച് നടക്കാണ്. ഇത് വലിയൊരു വിഷയമാണ്. ദീൻ തർക്കമായി മാറിയ തൗഹീദ് ശിർക്ക് കുഫർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തർക്കാണ്. അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് അർത്ഥിട്ടുണ്ടോ ഈ മുവഹ്ഹിദായ ആള്? അള്ളാഹുവിന്റെ തൗഹീദ് പറയുമ്പോ ഞാൻ എന്റെ റബ്ബിനോട് അടുത്തിട്ടുണ്ടോ? ഇറ്റ് ഹാസ് ബിക്കം സബ്ജക്ട് ഓഫ് ഫിലോസഫിക്കൽ ഡിബേറ്റ്സ്. ഇപ്പൊ അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ, അതാണ് അങ്ങനെ തർക്കിച്ചു കിടക്കുന്ന സംഭവം. What used to be burned in our hearts still kathikkappadunna prakashikkunna oru sangathiyanu tawheed. Allahuvinodu aduthu Allahuvinte snehathil leikkenda sangathi enna adonnilla parachiru bayangara tawheed shirku tawheed shirku deenil jeevithathil manasinte ullilekku eduthittella naavu kondu ingane oru verbal exercise cheyyan. Pin engane nammil maadruga undaava
അള്ളാഹുവിനോട് കൽബിൽ സ്നേഹം തോന്നിയിട്ടില്ല. എന്നാൽ അള്ളാഹ് ഉണ്ടെന്നൊക്കെ സമർത്ഥിക്കാൻ അവനെ കൊണ്ട് കഴിയും. അള്ളാഹുവിനോട് അടുത്തിട്ടുണ്ടോ? അള്ളാഹുവും തമ്മിൽ വലിയ ദൂരമാണ്. അങ്ങനെയല്ല, ഒരു വിഷയം പഠിക്കുമ്പോൾ ആ വിഷയം ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു. ചെറുപ്പക്കാരനാണ്, 10-17 വയസ്സായിട്ടേ ഉള്ളൂ, ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ഒക്കെ വയസ്സ്. ചെറുപ്പക്കാരനായ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോകുമ്പോ, യാ മുആദ് മുആദേ ഇന്നീ ഉഹിബ്ബുക യാ മുആദ് മുആദേ, നിങ്ങളോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് മുആദേ. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്തൊരു സ്നേഹമുള്ള ഭാഷയല്ലേ. എഴുന്നേറ്റ് പോവാണ്. എവിടുക്കാടാ പോകുന്നത് എന്ന് ചോദിക്കാൻ പറ്റും ഒരു കാരണങ്ങൾക്ക്. പള്ളിയിൽ നിന്ന് ആരെങ്കിലും നിസ്കാരം കഴിഞ്ഞ അപ്പൊ തന്നെ എഴുന്നേറ്റ് ഓടുകയാണെങ്കിൽ, നിമിതങ്ങൾ അങ്ങനെ പോകുന്ന ഒരാളെ വിളിക്കാൻ ചെറുപ്പക്കാരന്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് മാലേ. മാതൃതികളാഹൻ ഇരുന്നു അടുത്തേക്ക് വിളിച്ചു മാൽ. അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിന്റെയും പിറകെ മാദേ നിങ്ങൾ ഇങ്ങനെ പറയാൻ മറക്കരുത് കേട്ടോ. ഇത് പറയാൻ മറക്കരുത് മാദേ. നിസ്കാരം കഴിഞ്ഞാൽ ഒന്നിരുന്ന് ദുആ ചെയ്യണേ. മാതൃകയുള്ള പറയുന്നു, ഞാൻ അതിന്റെ ശേഷം എന്റെ ജീവിതത്തിൽ ഒരു നിസ്കാരം കഴിഞ്ഞിട്ടും ഈ ദുആ ചൊല്ലാതെ പോയിട്ടില്ല എന്ന് മാതൃകയുള്ള പഠിച്ചു, ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞു. ഇപ്പോഴാണ് മാതൃകാ പുരുഷന്മാരുണ്ടാവുക. മാതൃകാ പുരുഷന്മാരുണ്ടാകുന്നത് അങ്ങനെയാണ്. ഒരു ഹദീസ് പറയുന്നു, മൻ റഅ മിൻകും മുൻകരൻ ഫലിഗയ്യിറുഹു ബിയദിഹി, നിങ്ങൾ ആരെങ്കിലും ഒരു മുൻകർ കണ്ടാൽ, അല്ലാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാൽ, ഫലിഗയ്യിറുഹു ബിയദിഹി, നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് അതിനെ മാറ്റിയെടുക്കണം. നാട്ടിലൊരു തിന്മ കണ്ടാൽ അത് വള്ളിയിൽ സ്ഥാപിക്കേണ്ട, നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമല്ലോ. കൂട്ടത്തിൽ ചെറുപ്പക്കാരൻ ആരെങ്കിലും വല്ല മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും വഴിക്ക് വഴിവിട്ടു പോയിട്ടുണ്ടെങ്കിൽ, അവരെ നന്നാക്കിയെടുക്കാൻ അവരുടെ കൂട്ടുകാരായ സുഹൃത്തുക്കൾക്ക് കഴിയും. പോലീസുകാരെയോ മറ്റ് നിയമപാലകന്മാരെ അറിയിക്കുന്നതിന്റെ മുമ്പ് കൂട്ടുകാർക്ക് കൂട്ടുകാരെ നന്നാക്കി